ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഈ വിരുന്നുശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം ഉപയോഗിച്ചൊരു സ്വീറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പഞ്ചസാരയോ ശർക്കരയോ മറ്റു പൊടികളോ ഒന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കും പാലൂട്ടുന്ന അമ്മമാർക്കും പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ സ്വീറ്റിന് കമ്പൾസറി ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഡേറ്റ്സ് മാത്രമാണ്. മറ്റ് നട്ട്സുകളെല്ലാം നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു കപ്പ് പിസ്ത, ഒരു കപ്പ് കാഷ്യൂസ്, ഒരു കപ്പ് ബദാം, ഒരു കപ്പ് വാൾനട്ട്, ഒരു രണ്ട് അത്തിപ്പഴം. യെല്ലോ കളറിലെയും ബ്ലാക്ക് കളറിലെയും ഈ രണ്ട് ടേബിൾ സ്പൂൺ വീതം റേസൻസ്, പിന്നെ ഡേറ്റ്സ് വേണം ഒരു 250 ഗ്രാം. ഒരു പാൻ ചൂടാവാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യിൽ നമ്മൾ റേസൻസ് ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കാം. രണ്ട് റേസൻസ് കൂടെ ഞാൻ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നോർമലി ഫ്രൈ ചെയ്യുന്നത് പോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മറ്റൊരു ബൗളിലോട്ട് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് നമ്മുടെ നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തു വെച്ചിരുന്ന നട്ട്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിഞ്ഞു പോകാനും പാടില്ല, വലിയ പീസായിട്ട് കിടക്കാനും പാടില്ല. നമ്മുടെ നട്ട്സിൻ്റെ കളറും മാറാൻ പാടില്ല. ഒരുപാട് നമ്മളങ്ങ് ഫ്രൈ ചെയ്യരുത്. ഒരു 2 മിനിറ്റ് ഒന്ന് ആ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിവെക്കാം. നമ്മുടെ നെയ്യിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഒരു മണമൊക്കെ വരും. ആ ഒരു മണം വരുന്ന സമയത്ത് നമുക്കിത് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും പാൻ ചൂടാവാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് പിന്നെ താല്പര്യമില്ലായെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യായാലും മതിയാവും. ആ നെയ്യിലോട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് പീസാക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്നൊന്നും നമ്മുടെ നെയ്യിലൊന്ന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീസാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാവുന്നതേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അത്തിയും നന്നായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ നെയ്യിൽ കിടന്ന് നന്നായിട്ട് നമുക്ക് തന്നെ ഒന്ന് നല്ല ഒരു പേസ്റ്റ് പരുവത്തിൽ നല്ലതായിട്ട് ഇതൊന്ന് വെന്ത് ഉടഞ്ഞ് നമുക്ക് കിട്ടണം. ഡേറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ലഡുവിനെ അല്ലെങ്കിൽ ഈ ഒരു സ്വീറ്റിനെ നമുക്ക് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നല്ല തിക്കായിട്ടുള്ള നല്ല മാംസമുള്ള ഡേറ്റ്സ് ആയിരിക്കണം നമുക്ക് ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ ഈ സമയത്ത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തവി കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ഇത് നല്ല സ്മൂത്തായിട്ട് വന്നോളും, സോഫ്റ്റായിട്ട് വന്നോളും. ഈ ഒരു സമയത്ത് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തുടഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് ഒരു ഇച്ചിരി ആരോഗ്യം എടുത്ത് വേണം നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ ഇത് ഈ ഡേറ്റ്സിനകത്ത് ഈ നട്ട്സ് എല്ലാം കൂടെ കോട്ടായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ഇതൊരു വലിയ ഒരു ജോലിയായിട്ട് നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പീനട്ട് യൂസ് ചെയ്യാം, എള്ളി യൂസ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റേസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലയ്ക്ക ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ നെയ്യിൽ വറുത്തത് കാരണം നമ്മുടെ ഈ ഒരു ഡേറ്റ്സിനും നട്ട്സിനൊക്കെ നല്ല മണവും അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ഏലയ്ക്കാടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായത് കാരണമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാ ഭാഗത്തും നമ്മുടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഏലക്കാപ്പൊടിയും നമ്മുടെ റേസൻസൊക്കെ എല്ലാ ഭാഗത്തും ആവത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തണുത്ത് കിട്ടണം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഒരുപാട് തണുക്കാൻ പാടില്ല, ഒരു ചെറു ചൂടോടെ വേണം നമുക്കിത് ഷേപ്പാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ ചെറുതായിട്ട് നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം ഞാനിത് ഷേപ്പാക്കാനായിട്ട് പോവുകയാണ്.
ഇതിപ്പം ഞാൻ നോർമലി നമ്മൾ ഉരുളകളാക്കുമല്ലോ, നമ്മൾ ലഡുവൊക്കെ ഉരുട്ടിയെടുക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്. ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കണ്ടോ ലഡു തണ്ട് ഇതുപോലെ ഈ ഷേപ്പിൽ വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളുമാണ് തയ്യാറാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾക്കൊക്കെ നമ്മൾ ദിവസവും ഇത് ഓരോന്ന് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇനി അതൊരു ഒരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യുകയാണ്. ആ പാത്രത്തിൽ ജസ്റ്റ് നെയ്യൊന്ന് തൂത്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളോ റൗണ്ട് ഷേപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള ഒരു പാത്രം യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഞാനിതിൻ്റെ കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല ഒരു ചെറിയൊരു ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇത് ഷേപ്പാക്കി എടുക്കാനായിട്ട് പറ്റും. ചൂടുണ്ടെങ്കിൽ ഒരുപാട് തണുത്ത് പോകാൻ പാടില്ല. ആ സ്പൂണിൽ നെയ്യ് ഒന്ന് തടവിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കാം. ബാക്കി നമുക്കെടുത്തിട്ട് ഒരു സിലിണ്ടർ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കണം. ഇതുപോലെ ടൈറ്റാക്കി നമുക്ക് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. സൈഡിൽ നിന്നും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് ടൈറ്റായിട്ടിരിക്കത്തുള്ളൂ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ടൈറ്റാക്കി ഒരു സ്ക്വയർ സിലിണ്ടറിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്ത് അതൊന്ന് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം ആ പിസ്തയുടെ പീസുകൾ പറ്റി പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വൈറ്റ് എള്ള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ആ എള്ള് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. എന്നിട്ടൊരു അലൂമിനിയം ഫോയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാനിതൊന്ന് അതിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് സ്ലോലി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെയൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് ഭാഗവും നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിഠായിയുടെ കവറൊക്കെ ടൈറ്റ് ചെയ്ത് വരുന്നത് പോലെ ഇതുപോലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതും നമുക്കൊന്ന് ഒന്ന് തണുക്കാനായിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ, നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ നമുക്കൊന്ന് ഒരു 20 മിനിറ്റ് നമുക്ക് ഇതും ഒന്ന് വെക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ട് നമ്മുടെ സ്ക്വയർ ഷേപ്പിലെയും നമ്മുടെ റൗണ്ട് ഷേപ്പിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഒരുപാട് സമയം വെക്കരുത്, വെച്ചിട്ട് മറന്നു പോകരുത് എടുക്കാൻ. ഭയങ്കര ഹാർഡായിട്ട് പോകും, നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വെച്ചാൽ മാത്രം മതിയാവും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം, സ്ക്വയറിലോ അല്ലെങ്കിൽ ബാർ പോലെയോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ രണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തിനി മൂന്നാമത്തെ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് റൗണ്ട് ഷേപ്പാണ് ഇനി വേണ്ടുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 1 ഇഞ്ച് കനത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് ഷേപ്പിൽ നമുക്ക് നമ്മുടെ സ്വീറ്റ് കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഷേപ്പാക്കാൻ പറ്റുമോ അതുപോലൊക്കെ നിങ്ങൾക്ക് ഷേപ്പാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ 3 രീതിയിൽ കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. God bless you.